Aliyan versus Aliyan. Aliyan versus Aliyan. ഇതാണ് എനിക്ക് പറ്റാത്തത്. അവൾ ചിരിക്കാൻ നിൽക്കുകയാണ്. എനിക്ക് ഇതിനെ കണ്ടിട്ട് ചിരി വരിക. ഇരിപ്പുണ്ടോ? അവനിപ്പോ യോഗ പഠിപ്പിച്ചു തരാനിരിക്കുന്ന സാറല്ലേ? ആ സാർ. അല്ല, അവൾക്ക് തീരെ വിലയില്ല. പിന്നെ എങ്ങനെയാണ് നടക്കും? ഇല്ല, ഞാൻ ചിരിക്കൂലേ. ചെയ്യോ? അതെ, ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? യോഗ ചെയ്യും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് തുടർന്ന് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ മാത്രം ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കോ. എനിക്ക് അവളെ ചിരി കാണുമ്പോ അമ്മ എഴുതേണ്ടി പോണെന്ന്. നല്ല ശരിയാക്കിക്കോളാം. ആ അപ്പൊ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത് എന്താന്ന് അറിയണ്ടേ? അറിയണം. എന്താണ് യോഗ? അതാ ശരി. അടുത്ത ആള് എന്താ യോഗ എന്ന് പറഞ്ഞ? എക്സസൈസ്. ആ പിന്നെ രാവിലെ ഒക്കെ ഇങ്ങനെ എല്ലാരും ചെയ്യുന്ന ഒരു സാധനം. സാധനം പിന്നെ അറിഞ്ഞോടാ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം. നമ്മുടെ വീട്ടിലില്ലാത്തത് ചേർച്ച. അയ്യോ, നമുക്ക് യോഗ പഠിക്കണം, ചേരട്ടെ നമ്മളെല്ലാരും ഒന്നിച്ച്. അമ്മ നല്ലോണം സ്കോർ ചെയ്യുന്നുണ്ട്. ആ ഇനി ഇത് കേക്ക്, വേറൊരു കാര്യം കൂടെ. അതായത് ആയുർവേദം കഴിഞ്ഞാൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് എന്ത്? യോഗ. പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ. ആരാണ് പതഞ്ജലി മഹർഷി? എടാ, നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ച നീയാണ് ഈ കുന്ദ്രാണ്ടത്തിന്റെ ആചാര്യൻ. കുന്ദ്രാണ്ടതൊന്നും പറയരുത്, പരിഭാവനമായ കലയാണ് യോഗ അല്ലേട്ടാ. കറക്റ്റ് കറക്റ്റ്. യോഗ എന്ന് പറഞ്ഞാൽ എക്സസൈസ്. കലയാണ്. അതായത് എക്സസൈസ് ആണ്, കലയാണ്. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ കലയാണ്. നമ്മുടെ മനസ്സിലിപ്പം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റാതെ വരും. ഒരുപാട് കാലത്തെ ജീവിതം നമ്മുടെ ശരീരത്തെ മാറ്റി മറിച്ചിട്ടുണ്ടാവും. ക്ലീറ്റോന് സംഭവിച്ചത് അല്ല, ക്ലീറ്റോന്റെ മനസ്സിലെല്ലാം ഉണ്ടാവും, പക്ഷെ ക്ലീറ്റോ ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. അത് തന്നെ അത് തന്നെ. അപ്പൊ അമ്മ വിചാരിക്കുകയാണ്, ഇതാ ഇവിടുന്ന് എഴുന്നേറ്റ് എനിക്ക് അടുക്കളയിലേക്ക് പോണം എന്ന് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് എഴുന്നേറ്റ് പോകണ്ടേ? പോണം. അതിനാ എന്തു വേണം? ശരീരം അവിടുന്ന് എഴുന്നേറ്റ് പോണം, പോകണം. പക്ഷെ കൈയിന്റെ മുട്ട് വേദന, കാലിന്റെ മുട്ട് വേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? ഇല്ല ഇല്ല. അപ്പൊ നമ്മൾ മനസ്സും ശരീരവും ഒന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത്? യോഗ. പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് യോഗ അത്യാവശ്യമാണ്. എനിക്ക് അത്യാവശ്യമാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് ശരീരം കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ് യോഗ. അപ്പൊ ഇനി ശ്വാസം പിടിച്ച് നേരെ ഇരിക്കും, നേരെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതിന് അർദ്ധപത്മാസനം എന്നാ പറയാ. എന്താ പറയാ? അർദ്ധപത്മാസനം. പത്മനാസന അല്ല, പത്മനാസന. അർദ്ധപത്മാസനം. അർദ്ധപത്മാസനം. ഭസ്മാസനം അല്ലമ്മ, അർദ്ധപത്മാസനം. അർദ്ധപത്മാസനം. ആ എന്തേലും ആട്ടെ, ആദ്യം പറഞ്ഞേ. ആദ്യം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ നോക്ക്. ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ തുണി എടുത്ത് തരാം, നീ തയ്ച്ചു കൊടുത്താ മതി. ഞാൻ മറിഞ്ഞു വീഴും, എനിക്ക് പറ്റത്തില്ല. എന്നാ പറ്റണ പോലെ ഇരുന്നാ മതി അമ്മ, പറ്റണ പോലെ ഇരുന്നാ മതി. അമേരിക്ക അറിയാട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആ സാവധാന ശ്വാസം എടുത്ത് വിട്ടോളൂ. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിന്റെ അഭിമാനമാണ് യോഗ. ഭാരതത്തിന്റെ അഭിമാനോ? എന്നാ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാ. തുടങ്ങി പട്ടാളക്കഥ.
റെഡി റെഡി. ഇനി സ്വാവധാന ശ്വാസം എടുക്കുമ്പം കൈ ഇങ്ങനെ വരണം. റെഡി, ഞാൻ ചെയ്യുമ്പോ പോലെ ചെയ്തോളൂ. ആ ശ്വാസം എടുത്തോളൂ, ശ്വാസം വിട്ടോളൂ, ശ്വാസം വീണ്ടും ശ്വാസം എടുക്കുന്നു, കൈ ഇതാ കൂട്ടി വയ്ക്കുന്നു, ശ്വാസം വിട്ടോളൂ. ഇനി ശ്വാസം എടുക്കുമ്പോൾ നല്ലോണം വലിയണം മേലോട്ട്. ഓക്കെ, ശ്വാസം എടുക്കൂ. ശ്വാസം വിടൂ, കൈ സാവധാനം താഴേക്ക് വരട്ടെ. ഇനി നമുക്ക് വേറൊരു പൊസിഷനിലേക്ക് ഇരിക്കാം. കാല് മുട്ടുകുത്തി വയ്ക്കൂ, ഇങ്ങനെ മുട്ടുകുത്തി നിന്നോളൂ. നോക്കൂ അമ്മ, പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നോ, പിന്നെ സാവധാനം ചെയ്താൽ മതി. ഇങ്ങനെ ഇരിക്കണതാ വജ്രാസനം. ഇതെന്താണ് വജ്രാസനം? വഞ്ചറല്ല, വജ്രാസനം. വജ്രം വജ്രാസനം പറഞ്ഞു. ആ ശ്വാസം, നേരത്തെ ശ്വാസം എടുത്ത പോലെ ശ്വാസം എടുക്കുക. എടുത്തോളൂ. അപ്പൊ കൈ മേലോട്ട് വരണേ, കൈ മുമ്പിലേക്ക് വരണേ. കാലും ഇരിക്കി, ആ അമ്മ സാവധാനം ചെയ്താ മതി. തങ്കരിക്കണം, ദേഷ്യൊക്കെ പോണം കേട്ടോ. റെഡി, ശ്വാസം എടുക്കണു. ബാക്കിലേക്ക് വളഞ്ഞു വന്നോട്ടെ. ഇനി ശ്വാസം വിട്ടോണ്ട് താഴെ വരാം, പതിഞ്ഞു കിടക്കാം, സുഖമായിട്ട് പതിഞ്ഞു കിടക്കാം. അവിൽദാരെ ആണ്ടുപലി കഴിഞ്ഞ മാസം കഴിഞ്ഞതാണല്ലോ, ഇതെന്താണ് പരിപാടി? ആരാ കള്ളത്തരം കാണിക്കണം? ആ ഇനി ശ്വാസം എടുത്തോണ്ട് നീ വറന്നു വരാം. ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം, പറയണത് കേൾക്കുക, അല്ലാതെ എങ്ങനെയാണ്? നിക്കാങ്ങോട്ട്. യോഗ മനുഷ്യൻ നേരം വെളുത്ത പോലും ചോദിച്ചാ കഴിക്കാൻ എന്തുകൊണ്ട് എന്താണെന്ന്. അവാർഡ് സിനിമ പോലെ ഒരു ഇരിപ്പാ, ഒരു യോഗ ഉണ്ടാക്കി വെച്ചേക്കണം. കഴിക്കാൻ വല്ലോ, കഴിക്കാൻ കഞ്ഞിയും പയറും ഉണ്ടല്ലോ. കഞ്ഞി അപ്പുറത്തുണ്ട്, അതെനിക്ക് അറിയാം. ഈ വീട്ടിൽ എന്തുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്? ഈ വീട്ടില് കഞ്ഞിയും പയറും ഉണ്ട്. തങ്ക, നീ കളിക്കരുത്, എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാൻ വിശന്നിന്റെ ഇടവാളത്തിൽ നിന്ന് നിൽക്കാം, കഴിക്കാൻ എടുക്കും എന്തേലും. ക്ലീറ്റോ, ക്ലീറ്റോ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ വീട്ടിൽ ഇനി മുതൽ നോൺ വെജ് ആയിട്ടുള്ള ഒരു സാധനവും ഉപയോഗിക്കൂല. ഇനി നമ്മുടെ വീട്ടില് കഞ്ഞി, പയറ്, ചമ്മന്തി, ചുട്ട പപ്പടം ഇങ്ങനെയുള്ള സാധനങ്ങളെ കിട്ടൂ. നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങണം. വേണ്ട, ഞാനേ ഒരു സത്യക്രിസ്ത്യാനിയാ, ഞാൻ ഇറച്ചി മീനൊക്കെ തിന്ന് വളർന്ന കുടുംബത്തിലുള്ളതാ, എനിക്കതില്ലാതെ പറ്റില്ല. എന്തിനാ ക്ലീറ്റോ ഈ പാപം എല്ലാം വലിച്ച് തലയിലോട്ട് വെക്കണേ? ഈ പക്ഷികളെ മൃഗങ്ങളെ ഒക്കെ കൊന്നു തിന്നാനായിട്ട്. ഓ, ഞാനേ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പുണ്യാത്മാവായിരുന്നു, ഒരുപാട് പുണ്യങ്ങൾ ചെയ്താ ഈ ജന്മം ഞാൻ ഇതിന് പാപം ചെയ്യാൻ തീരുമാനിച്ചു. നീ കഴിക്കാത്തൊരു എടുക്കണി. എന്നാ ഇത് കഴിച്ചോളാൻ പറഞ്ഞില്ലേ ഞാൻ? ക്ലീറ്റോ ഇങ്ങനെ കോപിച്ചിട്ട് കാര്യമില്ല. ക്ലീറ്റോ സമാധാനത്തിലേക്ക് വാ. ക്ലീറ്റോ, മനുഷ്യൻ വിശന്നിരിക്കുമ്പോ നീ ചൊറിയണ വർത്താനം പറഞ്ഞു ഞാൻ പൊട്ടിത്തെറിക്കും. എന്തിനു പൊട്ടിത്തെറിക്കുന്നു ക്ലീറ്റോ? എന്നെ നോക്ക്, ഞാൻ എന്തുമാത്രം കോപിച്ചിരുന്ന ഒരാളാ. ഇപ്പൊ എനിക്ക് കോപമൊന്നുമില്ല. എന്റെ എല്ലാ കോപവും ഞാൻ യോഗയിലോട്ട് സമർപ്പിച്ച് ഇപ്പൊ എനിക്ക് ശാന്തിയും സമാധാനവുമാണ്. എന്തൊരു സുഖാണെന്ന് അറിയോ? യോഗ എന്റെ സമാധാനം നഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണ്. ക്ലീറ്റോ ക്ഷമ നമ്മള് ഗമയാക്കണം. യോഗ ചെയ്യണമെങ്കിലേ ഒരു യോഗം വേണം. നീ കളിക്കാതെ എനിക്ക് കഴിക്കാൻ വല്ലതും തരുന്നുണ്ടോ? കഴിക്കാൻ ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. എന്റെ ക്ലീറ്റോ ക്ലീറ്റോ മാത്രമാണ്. യോഗ കൊള്ളൂല, യോഗ കൊള്ളൂല എന്ന് പറയണേ. കൊള്ളൂല എന്ന് പറഞ്ഞ കാര്യമുണ്ടടി? ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇതുപോലത്തെ ഭ്രാന്ത് കാണിക്കാനല്ലേ? ക്ലീറ്റോ നാളാ മുറ്റത്തുണ്ടല്ലോ ഒരു ജനസാഗരം ഉണ്ടാവും, അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണം. എന്തിന്? അവൻ അവിടെ യോഗ ക്ലാസ് തുടങ്ങാൻ പോവല്ലേ. മുറ്റത്താ? ആ അവൻ ചിലപ്പോഴേ തുടങ്ങൂ. ഈ മുറ്റത്ത് യോഗ ക്ലാസ് അവൻ തുടങ്ങിയ കൊണ്ട് കാല് ഞാൻ ഇടിച്ചോടിക്കും. എന്തിന്? എന്തിന്? പിന്നെ കണ്ട നാട്ടുകാരെയൊക്കെ ഇവിടെ വീട്ടുകാരെ പഠിപ്പിച്ചോ, അതിലെനിക്ക് കുഴപ്പമില്ല. നാട്ടുകാരെ ആവനെങ്കിലും ഇവിടെ കാല് കുത്തിയാ. ക്ലീറ്റോയ്ക്ക് പ്രാന്തളവും. ആ ഇതാണ് ഞാൻ പറയുന്നത്, ക്ലീറ്റോയുടെ ഉള്ളിൽ മൃഗീയ വാസനയാണ് കൂടുതൽ. അവരുടെ മുറ്റം അവരുടെ വീട്, അവര് യോഗ ചെയ്തോട്ടെ. യോഗ കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവുള്ളു. ക്ലീറ്റോ, ഞാൻ മൃഗവാടി, ഞാൻ മാതാവളാക്കി ആവനെയാണ്. ഞാനേ കരിമ്പും കാട്ടി കയറി എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദേശത്തിലേക്ക് മണിക്കൂറായി.
നല്ലതല്ലേ. ലീറ്റോ ചേട്ടാ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുക പ്രശ്നം ഉണ്ടാക്കാൻ. ആരിനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നാടിനുള്ള ഗുണമുള്ള ഒരു കാര്യത്തിന് ഞാൻ എതിരെ നിൽക്കത്തില്ല. അതിന്റെ ഹബീൽദാറിന്റെ ആത്മാവ് സഹിക്കത്തില്ല. ഓ അമ്മേ, ഡോക്ടർ എന്താ എന്നോട് പറഞ്ഞെന്ന് അറിയാമോ? എന്തോന്ന്? മനസമാധാനം വേണം, എന്നാലേ ഈ ചെയ്യണ ചികിത്സയൊക്കെ ഫലിക്കുള്ളൂ. അത് എന്ത് കാര്യത്തിന് മനസമാധാനം വേണം? അത് ചികിത്സയ്ക്ക് മാത്രമല്ല. എന്നാ പിന്നെ അമ്മ ഒന്നും പറയണ്ട. അമ്മേ, 7 ദിവസം ഉണ്ടെങ്കിൽ 8 ദിവസം മഴക്കാം. അങ്ങനെ ഒരു വീട്ടിലാണല്ലോ ഞാൻ വന്നേ. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ലതേ, ഇതിന്റെ കളർ ഇച്ചിരി മങ്ങിയില്ലേ? ആ അത് കുറച്ചാളായേ, അതൊക്കെ മങ്ങി മങ്ങി വരും. പുതിയതല്ലല്ലോ. അത് 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവും. ഞാനേ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പോവാം. ആ ഇച്ചിരി ഉപ്പിട്ട് തിളപ്പിച്ച് കാലിലേക്ക് ഒന്ന് മുക്കി വെക്കാം. അപ്പൊ അതങ്ങ് മാറും, വേദന അങ്ങ് മാറും. നാളെ ഉണ്ടല്ലേ യോഗ. ഒരു ദിവസവും മുടങ്ങാൻ പാടില്ല, എല്ലാ ദിവസവും ചെയ്യണമെങ്കിലല്ലേ. അപ്പൊ അതാണ് കാര്യം. ഇത് പറയാനാണോടാ നീ ബോഡി കതച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു വിളിച്ചത്? എന്റെ വിളിയും എപ്പോഴാണൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി വല്ല ലോകമഹായുദ്ധം നടക്കാൻ പോവാ. അമ്മാവ, എന്നെ സംബന്ധിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. എടാ, അവൻ യോഗം നടത്തുന്നതിൽ എന്തത്ര തെറ്റേ? യോഗ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷെ അത് കുടുംബക്കാർക്ക് വേണ്ടി. നാട്ടിൽ കിടക്കുന്ന കച്ചടകളൊക്കെ ഇവിടെ വിളിച്ചു വരുത്തി യോഗ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ വരണയിൽ കള്ളന്മാരുണ്ടോ, വെള്ളക്കാരന്മാരുണ്ടോ, പിടിച്ചുപറിക്കാരുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയും? എന്റെ കൊച്ചുതാ വളർന്നു വരികയാണ്. മാത്രമല്ല, പ്രായപൂർത്തിയായി 3 പെണ്ണുങ്ങളുള്ള വീടാ. 3 പെണ്ണുങ്ങൾ? അതാരെ? തങ്കവും ജവന്തിയും അമ്മയും. ഓ, നല്ല ഉത്തരവാദിത്വം. എനിക്ക് കുടുംബകാര്യങ്ങളൊക്കെ ഇച്ചിരി ഉത്തരവാദിത്വം കൂടുതല. എടാ, ഞാൻ ഒരു കാര്യം പറയാം. നീയും ഇപ്പൊ തൽക്കാലം അവന്റെ കൂടെ ചെന്നിട്ട് യോഗ പഠിക്കും. നിന്നെ പോലുള്ളവർ പഠിച്ചിരിക്കേണ്ട കാര്യം. ഈ വെറുതെ ഇരുന്ന് തടി കൂടിയിട്ടില്ല, പെട്ടെന്ന് തട്ടിപ്പോവും. അതെ, അമ്മാവ എന്നെ യോഗ പഠിപ്പിക്കാൻ വന്നതാണോ അതോ അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? ഇവിടെ യോഗം നടത്താൻ സമ്മതിക്കാത്തടത്തോളം കാലം യോഗ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ അവൻ യോഗ നടത്തണോണ്ടല്ല എന്റെ കുഴപ്പം. നിനക്ക് യോഗം നടത്താൻ സമയം തരാണ്ട് അവൻ യോഗ നടത്തരുത് എന്ന്. അമ്മാവ, അതൊന്നും പറഞ്ഞേക്കാതെ ഞാൻ അവനോട് പോയി ചോദിക്കാം. ഞാൻ ചോദിക്കണോ? വേണ്ട, നീ ചെന്ന് ചോദിക്കണ്ട. നീ പറയണേലും കാര്യമുണ്ട്, രണ്ടുപേർക്കും ഒരേമാതിരി അവകാശമുള്ളതാണ്. ഇപ്പൊ അവന് യോഗ നടത്താന്നുണ്ടെങ്കിൽ എനിക്ക് യോഗവും നടത്താം. പിന്നെ സ്ത്രീകളൊക്കെ വളർന്നു വരുന്നുണ്ട്, വരണവരെങ്ങനെയാവെന്ന് പറയാൻ പറ്റില്ല. നീ ചെന്ന് പറഞ്ഞാലേ അത് എരുതിയിൽ എണ്ണ ഒഴിക്കലാവും. ഞാൻ മയത്തിൽ എൻ്റെ അഭിപ്രായം മേലെ ചെന്ന് പറയാം. അമ്മാ, ചോദിക്കേ. ചോദിച്ചിട്ട് എൻ്റെ മറുപടി കിട്ടിയിട്ടാണോ ഇല്ലെങ്കിൽ എനിക്ക് ചോദിക്കാം. നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഒരു യോഗം. ലീറ്റോയ്ക്ക് വേറൊരു മുഖമുണ്ട്, അതിവിടെ ആർക്കും അറിയത്തില്ല. ലീറ്റോ, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. എന്തുവാ? ഒരാളിങ്ങനെ നന്മ ചെയ്യാൻ കാണുമ്പഴേ ശരിക്കും എന്താ ക്ലീറ്റോന് ഭയങ്കര വിഷമം തോന്നുന്നു. അല്ല, ഈ നന്മ എന്ന് ഉദ്ദേശിച്ചത് എന്തുവാണ്? ഈ കഞ്ഞിയൊക്കെ വെച്ചിട്ട് വിളമ്പി തരുന്നതാണോ? ആണോ? ഇല്ല, ക്ലീറ്റോ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി, മാറരുത് കേട്ടോ. ഓ, ക്ലീറ്റോ മാറൂല. എനിക്ക് തെറ്റ് പറ്റുന്നതാ. ഈ കണക്കിന് എവിടെ യോഗ പഠിക്കുന്ന നല്ലത്? കുറച്ച് ഭ്രാന്ത് കുറഞ്ഞിട്ടുണ്ടേ. എന്താ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഹേ, ഒന്നുമില്ല. ഈ യോഗയൊക്കെ നല്ലതാ. യോഗ ക്ലാസ് നടത്തണതിനും കുഴപ്പമില്ല. ഇപ്പൊ ദിവസേന നമ്മുടെ വീട്ടുകാരൊക്കെ ഒരുമിച്ച് മറുത്തിരുന്ന് യോഗ നടത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അവരൈശ്വര്യാണ്. പക്ഷേ നീ പുറത്തുള്ള 10-40 പേരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ യോഗ ക്ലാസ് നടത്തണ്ടെന്നൊക്കെ കേട്ടു. ആ, അതിപ്പോൾ എന്താണെന്നറിയോ, ഞാനിങ്ങനെ യോഗ ചെയ്ത് തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു. ആ, അപ്പോൾ അവരും അവരുടെ ഫാമിലിയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഇപ്പം അവർ അങ്ങനെ താല്പര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇവിടെ ഇപ്പം നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് കുടുംബമായിട്ട് കഴിയല്ലേ. അപ്പോൾ അവിടെ ഈ പുറത്തുനിന്ന് ഒരു 10-40 പേര് അവരുടെ കുടുംബക്കാരൊക്കെ യോഗ ക്ലാസ് ഒന്നും പറഞ്ഞ് രാവിലെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് അതൊരു പ്രശ്നമാവില്ലേ? ഇല്ല മാവാ, അതാ നല്ലത്. ഇല്ലെങ്കിൽ എന്താ അറിയോ, അമ്മയും ചെയ്യില്ല, ജമന്തി ചെയ്യില്ല, തങ്കം ചെയ്യില്ല. ഇത് എല്ലാവരോടും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. ആ, അതിനൊരു വഴിയുണ്ട്. ആ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണം, എന്നിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങണം. അതിപ്പോൾ ഞാൻ പുറത്തൊക്കെ അന്വേഷിച്ചു മാവ, അതിന് പറ്റിയൊരു സ്ഥലം എവിടെയും കാണാനില്ലാന്നേ. ആ, പിന്നെ മാത്രമല്ല ഇത്രയും പേര് വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം വേണ്ടേ? ഇവിടെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മുടെ മുറ്റം നല്ല വിശാലമാണ്. ഒരു പന്തലം കിട്ടുകഴിഞ്ഞാൽ നല്ല കാറ്റും കിട്ടും, ശുദ്ധമായിട്ടുള്ള വായുവും കിട്ടും. ഈ എന്തായി കനക പറയണേ, ഈ വീടിന്റെ മുമ്പിൽ പന്തലൊക്കെ ഇട്ടിട്ട് എപ്പോഴും ആൾക്കാരും അത് അതൊക്കെ പിന്നീട് പല ദോഷം ഉണ്ടാവും. എന്ത് ദോഷമാവാ, ഇതിനകത്ത് ഒരു ദോഷവുമില്ല. ഇത് യോഗയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലതല്ലേ? അല്ല, എന്നാലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കണ നേരം മറ്റുള്ളവരൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കായിരുന്നു. ഒറ്റയ്ക്കല്ല, ഞാൻ അമ്മയോട് ചോദിച്ചു,
പിന്നെ അമ്മാവനോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ ഒരു ക്ലാസ് നടത്തണേന്ന് എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോൾ എന്താ അറിയുമോ, ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഞാൻ വാക്ക് കൊടുത്തു, പിന്നെ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെയാണെന്നുള്ള സംഗതി അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. ഇത് മാറ്റണ്ട അല്ല, എൻ്റെ അഭിപ്രായം പോട്ടെ, അത് കുഴപ്പമില്ല. എന്നാലും ക്ലീറ്റസിന് എന്തോ ഇവിടെ ഈ ക്ലാസ് നടത്തുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു തീരുമാനത്തിൽ ക്ലീറ്റസിന്റെ വാക്കിന് യാതൊരു സ്ഥാനവുമില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, ഇതിൽ ക്ലീറ്റസിന്റെ അഭിപ്രായം ഞാൻ എടുക്കണില്ല. എടുക്കണല്ലോ. എന്തിന്? അവനും ഇവിടെ അല്ലേ താമസിക്കണത്. അവൻ ഇവിടെ താമസിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് നടത്താൻ എന്റെ വീടിന്റെ ഉമ്മറത്തല്ലേ, അവനെന്താ ദോഷം? അങ്ങനെയല്ലോ, ഇതിപ്പോ ഇവിടെ താമസിക്കുമ്പോ ഇവിടെ ക്ലാസ് നടത്തണം അവന് യോജിപ്പില്ലെങ്കിൽ അത് അവന്റെ കൂടി സമ്മതം മേടിച്ചിട്ട് വേണ്ട ചെയ്യാൻ. ഏയ്, അവന്റെ സമ്മതത്തിന്റെ ഒന്നും യാതൊരു കാര്യമില്ല. ഞാൻ തങ്കത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അവള് ഇതാ ക്ലാസ്സിനും വരുന്നുണ്ട്. ഓ ആ പിന്നെ എന്തിനാണ് അവൻ? അമ്മാവനോട് കാര്യം അറിയാമോ, എന്തൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാലും അവൻ അതിൻ്റെ അകത്ത് ഇടം കോലിട്ടിട്ട് ആ പരിപാടി അങ്ങ് മുടക്കും. ഇത് അവന്റെ ഇന്നത്തെ സ്വഭാവം എന്നല്ല, എന്നത്തെയുള്ള സ്വഭാവമാണ്. അല്ല, അപ്പൊ നീ യോഗ ക്ലാസ് നടത്തുന്നതിനെപ്പോ അവൻ തടസ്സം നിന്ന് നോക്കി, അതുകൊണ്ട് അവൻ എന്താ ഒരു ഗുണം? ആവോ, എന്താ ഗുണം? ഒരു ഗുണമില്ലല്ലോ. ആ പിന്നെ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അപ്പൊ അവൻ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അത് പറയണത്. അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. അമ്മാവ, കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂ? ചെയ്യില്ലല്ലോ. കുടുംബത്തിന് നല്ല കാര്യം വരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എടാ, അവൻ നമ്മുടെ കുടുംബല്ലേ, അവന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് കുടുംബത്തിന് ദോഷം ചെയ്യലായില്ലേ? ഈ യോഗ എങ്ങനെ അവന് ദോഷമായിട്ട് വരണം? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അപ്പൊ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നീ ഇത് നടത്തും? ഉറപ്പായിട്ട് നടത്തും. ഈ ഒരു കാര്യത്തിൽ വേറെ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. ഇത് ഞാൻ തീരുമാനിച്ചതാണ്, ആളുകളോട് വാക്കും കൊടുത്തതാണ്. ഉറപ്പായിട്ടും ഞാൻ നടത്തിയിരിക്കും. അതേ, നീ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് നടത്തും. ആ ഇത് നടത്താൻ വേണ്ടിട്ട് ചിലപ്പോ നെഞ്ചത്ത് ചവിട്ടേണ്ടി വന്നാൽ ചിലപ്പോ ചവിട്ടിന്നിരിക്കും. മോനെ കനക, നീ അതിനൊന്നും വളർന്നില്ല. അതിന് വളർന്നില്ല എന്നുള്ളത് നീ തീരുമാനിക്കണ്ട. ഇപ്പ നീ ഇവിടെ ഇങ്ങനെ ആളെ കൂട്ടിട്ട് സംഭവം തുടങ്ങുന്നു, നീ എന്നോട് ഒരു വാക്ക് ആലോചിച്ചോ? എന്തിനാണ് നിന്നോട് ചോദിക്കണത്? അതല്ല, അത് കാവൻ പറഞ്ഞാല് കാര്യണ്ട്. നീ അവനോട് കൂടി ഒന്ന് അന്വേഷിച്ചോ. അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. അല്ലേ, വർഷങ്ങളായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന മുറ്റമാണിത്. ഇവിടെ അങ്ങനെ തോന്നിയ ദിവസം ഒന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തിനാണ് നിന്നോട് ചോദിക്കണത്? നീ നടന്നു പോകുന്ന മുറ്റല്ല, എല്ലാണ്ട് ഉരുണ്ട് പോണമെന്നല്ലോ. ചിലപ്പോ ഞാൻ ഉരുണ്ടും പോകും. ആ എന്നാ ഉരുണ്ട് പോവാ, നിനക്ക് ഇവിടെ സ്ഥലമല്ല, നടന്നങ്ങ് പോയാ മതി. നീ ഇവിടെ നടത്തണം, എനിക്കൊന്ന് കാണണം. ഞാൻ ഇവിടെ ജെ സി ബി കയറ്റി ഇളക്കി ഇടൂടാ. നീ ഇവിടെ ജെ സി ബി കൊടുന്ന് ഇളക്കി വിട്ടിട്ട് എന്നെ ചെവിക്കാൻ അടിച്ചങ്ങ് താഴെ ഇടും. അതന്നെ അടിക്കടാ. നീ എന്നെ അടി വാങ്ങിക്കരുത്. കണ്ടാ, യവനാണ് ആൾക്കാരെ യോഗ പഠിപ്പിക്കുന്ന മാഷ്. എടാ, നീ പഠിപ്പിക്കുമ്പോ വലിയ വായിൽ പറയുമല്ലോ, നമുക്ക് ഒരു യോഗിക്ക് വേണ്ടത് ക്ഷമയാണ്, ക്ഷമ ഒരു യോഗിയുടെ ഗമയാണെന്ന്. എന്നിട്ട് എന്താണ് നിനക്ക് ക്ഷമയില്ലാത്ത? എടാ, നിന്റെ മരമോന്ന കണ്ടു കഴിഞ്ഞാൽ ഏത് ക്ഷമയും പൊട്ടു പോകൂലേ. അമ്മാവ, അമ്മാവനെങ്കിലും ഞാൻ പറയുന്ന ക്ഷമയോടെ ഒന്ന് കേക്ക്. എടാ, എനിക്ക് ക്ഷമയുള്ളത് കൊണ്ടാണ് ഇപ്പൊ രണ്ടെണ്ണം അങ്ങനെ ഒന്നും തുള്ളണ്. ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ വെടിവെച്ച് കൊന്നുണ്ടാവും. അമ്മാവനെ അറിയാമോ? അമ്മാവ, എത്ര പ്രാവശ്യം അറിയാമോ, എന്റെ അണികളുടെ മുമ്പിലേവേ എന്നെ കൊച്ചാക്കിയത്. ഞങ്ങളുടെ ഇടയ്ക്ക് പാർട്ടിയുടെ ഒരു യോഗം കൂടാനായിട്ട് കൊടിയെല്ലാം കൊണ്ടുവച്ച് ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ടിങ്ങനെ സംസാരിച്ചിരുന്നപ്പോ കട്ടൻ ചായ എടുത്ത് ദൂരെ കളഞ്ഞ് കൊടി എടുത്ത് മതിലിന്റെ അപ്പുറത്തെറിഞ്ഞവൻ. അറിയൂലടാ പിന്നെ ഞാൻ. അറിയൂലേ എന്താണ് നീ അറിഞ്ഞത്? നിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലും തെറി പറച്ചിലും മുണ്ട് നോക്കി കാണിക്കലല്ലേ? അത് എന്റെ വീട്ടിൽ മുറ്റത്ത് പറ്റില്ല. അയ്യോ അമ്മാവ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ നല്ല രീതിയില. അല്ല, എന്തായാലും അവൻ പറഞ്ഞത് ശരിയാണ്. അവിടെ മീറ്റിംഗ് നടത്താൻ പാടില്ല എന്ന് നീ പറഞ്ഞു, അവൻ നടത്തിയില്ല. അവിടെ യോഗ നടത്താൻ പാടില്ല എന്ന് അവൻ പറയുന്നു, നീ നടത്തരുതേ. അമ്മാവൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാ. അമ്മാവ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ അങ്ങനെ രണ്ട് നീതി പാടില്ല. എനിക്കൊരു നീതി, അവനൊരു നീതി. അതെന്താണ്? അതെ, എന്റെ വീടിന്റെ മുമ്പത്ത് എന്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. ഇനി ഇതും പറഞ്ഞോണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, സ്ഥലം വിട്ടു. അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് കാണണം കനക, എന്റെ സമ്മതം ഇല്ലാതെ നീ ഈ മുറ്റത്ത് യോഗ പഠിപ്പിക്കട, എനിക്കൊന്ന് കാണണം. ഞാൻ പഠിപ്പിക്കടാ, നീ കണ്ടോ? കാണാടാ, നോക്ക്. ആ കാണാ, കാണാ, ആ കാണാ. ശ്വസന പ്രക്രിയ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ട് കൈ ഇങ്ങനെ പിടിക്കും, ഞാൻ കൈ നേരെ ഇവിടെ വെക്ക. വലത്തെ കൈ, വലത്തെ കൈ ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. തള്ളവരല, തള്ളവരല ഇവിടെ, തള്ളവരൽ എടുക്കൂ. തള്ളവരല കൊണ്ട് ഒരു മൂക്ക് പൊത്തി പിടിക്ക. മറ്റേ മൂക്കിലൂടെ ശ്വാസം മേലോട്ട് വലിക്ക. മോതിര വരലുകൊണ്ട് അടുത്ത മൂക്ക് പൊത്തുക. മറ്റേ മൂക്കിലൂടെ ശ്വാസം സാവധാനം വിട്ടുകൊണ്ടിരിക്കുക. ഇനി ആ മൂക്കിലൂടെ വീണ്ടും ശ്വാസം മേലോട്ട് വലിക്കുക. തള്ള വരലുകൊണ്ട് മൂക്ക് അടച്ചു പിടിച്ച് മോതിര വരല് റിലീസ് ചെയ്യുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് പോട്ടെ. ഇപ്പൊ ഒരെണ്ണായി. പുറത്തുനിന്ന് പല ശബ്ദങ്ങളും കേൾക്കും, കേൾക്കരുത്, മൈൻഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ നമ്മുടെ ശ്രദ്ധ പാടൂ. ഓക്കേ,
അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. എഴുന്നേറ്റ് പോടാ, കണകം നിർത്താൻ. തങ്കം എടി എഴുന്നേക്കളി, നീ തക്കളി എഴുന്നേറ്റ് വരാൻ. അവരുടെ തള്ളയുണ്ട് ഇവര്. കനക, നിന്നോടാ പറഞ്ഞത്, എടാ എന്റെ യോഗം നടക്കാൻ പാടില്ലാത്തടത്ത് ഇത് നടത്തണ്ട. വായു നോക്കൽ എഴുതി വീട്ടിൽ പോയിണ്ട. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കരുത്. എടാ കനക, നിർത്തടാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ, ഈ തോന്നിയ ദിവസം ഇവിടെ കാണിക്കാൻ പറ്റില്ലാന്ന്. നിനക്ക് എന്താണെന്ന്, ഇവിടെ ഒരു നല്ല കാര്യം നടക്കുന്നത് കണ്ടുവിടാ നിനക്ക്. ഇത് നല്ല കാര്യം നിന്നോട് ആരടാ പറഞ്ഞാ പുല്ല, ഇത് എന്റെ വീട്, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. കേട്ടോ, നിന്റെ വീട് തോന്നിയ ദിവസം കാണിക്കുന്നത്, ഞാൻ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു, ഇവിടെ തോന്നിയ ദിവസം നടക്കണം. നീ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ടല്ലടാ. നല്ല കാര്യം നടക്കുന്ന സമയത്ത് ഈ മത വൃത്തിയാളികൾ കാണിക്കണവേ. ഇവിടെ ഈ തോന്നിയ ദിവസം നടക്കില്ല, ഞാൻ പറഞ്ഞു കണ്ണി കണ്ടോമാരെ ഇവിടെ വിളിച്ച് കേട്ടിരുന്നെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞു, നീ എന്നെ ചെരുപ്പെടുത്തി തെരഞ്ഞില്ലേ. യോഗ ഇപ്പൊ ആസനത്തിലാണ്. ശവാസനം. കനക, അയ്യോ. അലിയൻ വേഴ്സസ് അലിയൻ.